സാധാരണക്കാരായ മനുഷ്യന്മാരെ അങ്ങനെയുള്ള രാജാക്കന്മാരെയൊക്കെ കൊന്നിട്ട് എന്ത് കാര്യം നിന്നെപ്പോലെ പ്രബലനായ ഒരാൾക്ക് യോഗ്യമല്ല അത് എന്ന് നാരദൻ രാവണനെ ബോധിപ്പിച്ചു അത് വലിയൊരാശയമായി രാവണൻ ഉൾക്കൊള്ളുകയും അങ്ങനെയാണെങ്കിൽ ഇനി പന്നകേശനെയും ദേവേന്ദ്രനെയും ഒക്കെയാണ് ഇനി തോൽപ്പിക്കേണ്ടതെന്ന് നിശ്ചയിക്കുകയും ചെയ്തു നാരദൻ ചോദിച്ചു പാതാളത്തിലേക്ക് നീ എങ്ങനെ പോകും യമഭവനത്തിൽ അരികിലൂടെയാണല്ലോ അങ്ങോട്ടുള്ള വഴി ചോദിച്ച സമയത്ത് നാരദനേവ മരുൾ ചെയ്ത നേരത്തു ഘോരന്മതേന ചിരിച്ചു ചൊല്ലിയിടിനൻ ഭാവം തുതീയമറിഞ്ഞേൻ മഹാമുനേ കേവലം മൂഢന്മാർക്കെന്തറിയാവതും ഋഷിശ്രേഷ്ഠനായ നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ അതിഘോരനായ രാവണൻ അഹങ്കാരത്തോടുകൂടി ചിരിച്ചു അല്ലയോ മഹാമുനെ നിൻ്റെ ഭാവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു മൂഢന്മാർക്ക് എന്തറിയാം താത്പര്യം എങ്ങനെ യമപുരിയെ തരണം ചെയ്യും എന്ന് നാരദൻ ചോദിച്ചപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ നാരദനെപ്പോലും മൂഢനായിട്ടാണ് രാവണൻ ഗണിക്കുന്നത് ഇത് കേവലം ഒരു രാവണൻ്റെ വിഷയമല്ല എക്കാലവും ദുർജനങ്ങൾ ഇങ്ങനെ തന്നെയാണ് മഹത്തുക്കളുടെ മഹിമ പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഏതായാലും പറയുകയാണ് അന്തകൻ തന്നെ ജയിക്കുകയല്ലാതെ എനിക്ക് ഇനി മറ്റൊരന്തർഗതവുമില്ല താത്പര്യം ഞാൻ നിശ്ചയമായും യമനെ തോൽപ്പിക്കാൻ പോവുകയാണ് ഇപ്രകാരം രാവണൻ പറഞ്ഞ സമയത്ത് നാരദൻ രാവണനോട് അനുവാദം ചോദിച്ച് യാത്ര പുറപ്പെട്ടു വലിയൊരു യുദ്ധം ഇനി കാണാം എന്ന് മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് നാരദൻ സഞ്ചരിച്ചു സകല മനുഷ്യരും ചെയ്യുന്ന എല്ലാ ശുഭാശുഭകർമ്മങ്ങളെയും ചിന്തിച്ച് വിചാരം ചെയ്യുന്നവനായ യമൻ്റെ പുരിയുടെ അരികിലേക്ക് പുരിക്കുള്ളിലേക്ക് നാരദൻ പ്രവേശിക്കുകയാണ് വീണാധരനായ നാരദൻ ഗാനം ചെയ്തുകൊണ്ട് യമഭവനത്തിലേക്ക് പ്രവേശിച്ചു വന്ദനവും ചെയ്ത പൂജിച്ചു ചേരു നന്ദിച്ചിരുത്തിനൻ ധർമ്മരാജൻ തദാ മന്ദസ്മിതം ചെയ്തു നാരദൻ തന്നോടും നന്ദിച്ച് ചോദിച്ചിദാദരപൂർവകം നാരദമഹർഷി എത്തിയപ്പോൾ ഉടനെ തന്നെ യമധർമ്മൻ എഴുന്നേറ്റ് പൂജിച്ച് കൂടി സന്തോഷത്തോടുകൂടിയിരുത്തി ദേവന്മാരും ദേവർഷിയായ നാരദനെ പൂജിക്കുന്നു എല്ലാ രാജാക്കന്മാരും തപസ്സികളെയും ഋഷിമാരെയും പൂജിക്കുന്നു ആ ഒരു ചിത്രമാണ് നമുക്ക് ഇതിഹാസ പുരാണങ്ങളിൽ നിന്നെല്ലാം ലഭിക്കുന്നത് അതാണ് നമ്മുടെ സംസ്കൃതിയും പാരമ്പര്യവുമെല്ലാം ഏതായാലും അങ്ങനെ നാരദൻ ഉപവിഷ്ടനായപ്പോൾ യമധർമ്മൻ ചോദിക്കുകയാണ് എന്തൊരു വാർത്തയുള്ളൂ ഭുവനത്രയേ സന്താപമേദമില്ലയല്ലീ മുനേ എന്തോ പറയാവതെന്നറിഞ്ഞില്ല ഞാൻ ബന്ധമില്ലാതോ ഒരവസ്ഥയുണ്ടെന്നിപ്പോൾ നാരദ മഹർഷിയോട് യമൻ ചോദിക്കുകയാണ് ഈ മൂന്ന് ലോകങ്ങളിലും എന്തൊക്കെയാണ് വാർത്തകളുള്ളത് ആർക്കും സന്താപമൊന്നുമില്ലല്ലോ നാരദൻ പറയുന്നു എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥകളാണ് നടക്കുന്നത് അങ്ങനെ ഉള്ള വിവരം നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു തരത്തിലും കേട്ടിട്ടില്ലാത്ത തരം വിശേഷങ്ങളാണ് കേൾക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ വിസ്മയമുണ്ടാകുന്നു അന്തകൻ തന്നെ ജയിക്കേണമെന്നതു ചിന്തിച്ചിവിടെ വരും ദശകന്ധരൻ അന്തകദണ്ഡമേറ്റാൽ മരിയാതൊരു ജന്തുവില്ലെന്നതു കേൾക്കുണ്ടമേ സാക്ഷാൽ അന്തകനെ ജയിക്കണമെന്ന് ചിന്തിച്ച് ഇവിടെ രാവണൻ വരുന്നുണ്ട് യമൻ്റെ ദണ്ഡമേറ്റാൽ ഏത് ജന്തുവായാലും ആയാലും മരിക്കുമെന്നുള്ളതാണല്ലോ നാം മനസ്സിലാക്കിയിട്ടുള്ളത് അത് അതിന്ന് അറിയാനുള്ള സന്ദർഭമുണ്ടായിരിക്കുന്നു എന്ന് നാരദമഹർഷി യമനോട് സംസാരിച്ചിരിക്കവേ ശരത്കാലത്തിലെ തെളിഞ്ഞ ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ച് വരുന്നത് പോലെ ആകാശദേശത്ത് പുഷ്പക വിമാനത്തെ കാണാൻ സാധിച്ചു ഇത് രാക്ഷസേന്ദ്രൻ്റെ വരവാണ് എന്ന് നിർണയിച്ച് കൃതാന്തനായ യമധർമ്മൻ സൈന്യത്തെ സജ്ജീകരിക്കാൻ ഉത്തരവിട്ടു അന്തക സൈന്യവും ശംഖനാദം കേട്ടു ദുന്ദുഭിഘോഷേണ വന്നു കൂടിയിട സൈന്യ സ്വരൂപണത്തിനുള്ള ശംഖനാദം കേട്ടു യമൻ്റെ പരിപൂർണമായ സൈന്യവും ദുന്ദുഭി മുഴക്കിക്കൊണ്ട് പെരുമ്പറ കൊട്ടിക്കൊണ്ട് ഒത്തുചേർന്നു കണ്ടാൻ കൃതാന്തപുരിയിൽ തദാ കണ്ഠൻ ഭയങ്കരമം നരകങ്ങളെ അങ്ങനെ രാവണൻ യമപുരിയിലെത്തുകയാണ് യമപുരിയിൽ ഭയങ്കരമായ നരകദർശനം രാവണൻ ഉണ്ടാകുന്നു ദുഷ്കർമ്മങ്ങളുടെ ഫലരൂപമായുള്ള പീഡാനുഭവങ്ങൾ നേരിട്ട് കാണാനുള്ള സാധ്യത രാവണൻ ഉണ്ടാവുകയാണ് ദുർജനങ്ങൾ കണ്ടാലും പഠിക്കില്ലല്ലോ ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ യമപുരിയിലെത്തിയ രാവണൻ യമനോട് ഏറ്റുമുട്ടുന്നതിന് മുമ്പായി തന്നെ അവിടുത്തെ നരകങ്ങളെ കാണുകയാണ് വാസ്തവത്തിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഒരു പരിവർത്തനം ഉണ്ടാക്കുന്ന ദർശനമാണത് എന്താണ് രാവണൻ അതിൽ നിന്ന് പഠിക്കുന്നത് നമുക്ക് മുന്നോട്ട് പോയി കാണാം അടുത്ത പ്രാവശ്യമാവട്ടെ